ഞാൻ വെച്ചിട്ട് വരാം. അതെ, ഒന്ന് എണീറ്റ് മാറി എനിക്ക് പെട്ടിയെടുത്തകത്തേക്കൊക്കെ ആയിരുന്നു. ഹലോ മാഡം, നമുക്ക് ഈ പെട്ടിയൊക്കെ അകത്തേക്കൊക്കെ ഉണ്ടേ? ഏ പിണ്ടുല്ലോ അവനോട്. ഏ ഹലോ, ഞാൻ അപ്പുറത്തെ ഫ്ലാറ്റിലെ പുതിയ താമസക്കാർ വന്നെന്നറിഞ്ഞു. ഇപ്പോഴാ ഒന്ന് ഇറങ്ങാൻ പറ്റിയേ. മോളില്ലേ കൂടെ? അവൾ ഉറക്കുമ. അകത്തേക്ക് വരാമോ? ആകെ ഒരു മൂടലാണല്ലോ. ഹസ്ബൻഡ്? ചേച്ചിയുടെ പേര് ചോദിച്ചല്ല. അന്ന. ഓ, എൻ്റെയും പേര് അന്ന എന്നാ. ഞാൻ താഴെ രജിസ്റ്ററിൽ കണ്ടിരുന്നു. മോളുടെ പേര്? ഇവാഞ്ചലീന. വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ടായിരുന്നു, റിസൈൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ പ്ലേസ്മെൻറ്റ് നോക്കുന്നുണ്ട്. മോളുടെ സ്കൂളൊക്കെ? അവക്കിപ്പം 3 വയസ്സേ ആയിട്ടുള്ളൂ. പിന്നെ അവക്ക് സംസാരിക്കാൻ പറ്റില്ല. ഓ, ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഐ ലിവ് വിത്ത് ജീസസ്. സോ യു ലിവ് അലോൺ? ഇതാണോ മോള്? പേടിയുണ്ടോ? എന്തിന് പേടി തോന്നാൻ? ഓണർ അന്നയോടൊന്നും പറഞ്ഞില്ലേ ഈ വീടിനെ പറ്റി? ഓ, അതോ? അതിലെനിക്ക് വിശ്വാസമൊന്നുമില്ല. ദൈവത്തെ വിശ്വസിക്കുമെങ്കിൽ ഇതിലും വിശ്വസിച്ചേ പറ്റൂ. ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് ചേച്ചിയോട് ആര് പറഞ്ഞു? ഞാനപ്പോൾ ഇറങ്ങട്ടെ. ആ ശരി മോളെ, ആൻറ്റി പോവാണേ. അന്ന, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിപ്പോൾ എന്തായാലും വരട്ടെ. ഇവാ, ബ്രഷ് ചെയ്തോ നീ? കഴിക്കേ.
ഇതെന്താ പറ്റിയ? ആൾക്കിവിടെ ഇഷ്ടപ്പെട്ടു തോന്നല്ലേ? കുഞ്ഞല്ലേ, അഡ്ജസ്റ്റ് ആയിക്കോളും. അന്നയ്ക്കോ? അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. യു ഫീലിംഗ് ഇറ്റ് ആൻഡ് യു? എന്താ ചേച്ചി? കുറെ നാളായി ഞാനിവിടെ താമസിക്കുന്നു. ആ ഫ്ലാറ്റിൽ നടന്നതും പിന്നീട് അവിടെ താമസിക്കാൻ വന്നവർ കണ്ട കാര്യങ്ങളും എല്ലാം എനിക്കറിയാം. മറ്റാരെക്കാളും നന്നായി. ചേച്ചിയുടെ ഒരു ആർഗ്യുമെന്റിന് ഞാനില്ല, പക്ഷേ ശരിക്കും ചേച്ചിക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? എന്റെ വിശ്വാസങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. Then, I guess I believe what I see. Then you're going to, eventually. You want this? ഈ ഡോൾ ഏതാ? നിന്റെയാണോ? നിനക്കിത് എവിടെ നിന്ന് കിട്ടിയേ? അപ്പുറം താണ്ടി തന്നതാണോ? ഇതിന് ബാക്കിക്ക് എന്ത് പറ്റി? You're feeling it, aren't you? ദൈവത്തെ വിശ്വസിക്കുമെങ്കിൽ ഇതിലും വിശ്വസിച്ചേ പറ്റൂ.
നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇതുപോലത്തെ പല വട്ടം കണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ ആ സ്ത്രീ, അവർക്കെന്താണ് നിങ്ങളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? ഞാനിവിടെ താമസം മാറി വരുമ്പോൾ അവളൊരു കുട്ടിയായിരുന്നു, ഏകദേശം ഇവളുടെ പ്രായം. പക്ഷെ ഞാൻ കണ്ട കാര്യങ്ങളാണതൊക്കെ, അതില്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്ത് കണ്ടു? എന്നാ പ്രേമത്തിനെയോ? അബിഗെ, ഞാൻ ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി. ഒരു ദിവസം അവൾ ഗർഭിണിയാണെന്ന് അവളുടെ വീട്ടുകാരോട് പറഞ്ഞു. എത്ര ചോദിച്ചിട്ടും വേറൊന്നും പറഞ്ഞുമില്ല. അവൾ ആരോടും മിണ്ടിയില്ല. കുഞ്ഞിനെ അവൾക്ക് വേണം എന്ന് തുടിച്ചു. ഇവളുടെ ദേഹത്ത് കണ്ട മാർക്കുകളൊക്കെ എന്തെങ്കിലും അലർജി കൊണ്ട് വന്നതാവാം. അവൾക്ക് ഇറിറ്റേഷൻ കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അത്ര പെട്ടെന്ന് എങ്ങനെ? അന്ന് രാത്രി വരെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവളുടെ മുഖത്ത്. നീ ഓരോന്നും വെറുതെ ആലോചിച്ചു കൂട്ടുന്നതാ. ആ സ്ത്രീ, അവരുടെ പേരെന്താണ്? അന്ന അവളൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിനെ ഏതെങ്കിലും ഓർഫനേജിലാക്കാൻ അവളുടെ പപ്പ പറഞ്ഞു. അവൾ സമ്മതിച്ചില്ല. അവൾക്കെല്ലാവരെയും ഒരുതരം പേടി പോലെയായിരുന്നു. കുഞ്ഞിനെ ആരും എടുക്കാനോ തൊടാനോ അവൾ സമ്മതിച്ചില്ല. ഒരു ദിവസം കുഞ്ഞിനെ അവളുടെ അമ്മ കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് അവൾ വല്ലാതെ ബഹളം വച്ചു. എന്തെങ്കിലും പൊട്ടിയ ഗ്ലാസ്സിലോ വല്ലോ കാല് മുറിഞ്ഞ് ചോര വന്നതാവും. അല്ലാണ്ട് പാലും ബ്ലഡും എവിടെയും കേൾക്കാത്തൊരു പ്രേതഗതി. അവൾ ആ കുഞ്ഞിനെ 7 തവണ കുത്തി. കുട്ടിയുടെ രക്തം കൊണ്ട് അവൾ ആ ചുവരിൽ എഴുതി, ഐ വോണ്ട് ഗിവ് യു മൈ ചൈൽഡ്. അന്ന ദാറ്റ് ലേഡി ഈസ് പ്ലേയിങ് വിത്ത് യുവർ മൈൻഡ്. വെളിച്ചമുള്ളപ്പോ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോ ഇതൊക്കെ എല്ലാവർക്കും വെറും ഒരു തമാശയായി തോന്നും. ഇതൊക്കെ നിന്റെ വെറും തോന്നലുകളാ. These things doesn't have any basis. പക്ഷേ ഒറ്റയ്ക്കാവുമ്പോ, വെളിച്ചം മറയുമ്പോ, യു കെൻ ഫീൽ ദം. And just stay away from that lady. She seems to be full of negativity. നീ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിലും കൂടുതൽ തെളിവ് നിനക്ക് എന്താ വേണ്ടേ? ബിലീവ് മീ, ദേർ ഈസ് എ സ്പിരിറ്റ് ഇൻ ദിസ് ഹൗസ്. നിനക്ക് തീർത്തും പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് മൂവ് അവേ ഫ്രം ദാറ്റ് പ്ലേസ്. എവിടം വരെ നീ ഓടും? ഇറ്റ്സ് ലൈക്ക് എ തോട്ട്, എൻ ഐഡിയ ദാറ്റ് ക്രീപ്സ് ഇൻ ടു യുവർ മൈൻഡ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പുതിയ സ്ഥലത്തേക്ക്. എങ്കിൽ നിന്റെ വീട്ടുകാരോട് കാര്യം പറ. ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും നിന്നെ വിട്ടുപോവില്ല. ദേ കീപ് കമ്മിങ് ബാക്ക് വെരെവർ യു ഗോ. ഞാൻ അവരോടൊന്നും സംസാരിക്കുന്നില്ല. സോ ഐ ആം ഓൺ മൈ ഓൺ നൗ. പേടിക്കണ്ട, അതിനെക്കുറിച്ചൊന്നും ഇനി ചിന്തിക്കണ്ട. ജോലിക്കൊക്കെ പോവുക. ജസ്റ്റ് കീപ് ഹെർ ഹാപ്പി, ഓക്കെ? ജസ്റ്റ് ഫേസ് ഇറ്റ്. ഏയ്, ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. മനുഷ്യരോട് സംസാരിക്കുന്ന പോലെ ഇവരോട് പറ്റില്ല. പക്ഷെ ചില ആൾക്കാരുണ്ട്, അവർക്കത് പറ്റും. ദേ ക്യാൻ ഇവൻ ഡ്രൈവ് ദം അവേ. ഐ നോ ഹിം, ഹി ഹാസ് ഡൺ ദിസ് ബിഫോർ. എൻ്റെ
എൻ്റെ ഒരു പരിചയക്കാരി പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. I don't know how to drive them away. No one knows. In fact, we can't drive them away. All we can do is to be in terms with them. And all I used to do was talk to them. But not anymore. I'm decommissioned. എന്താണ് ഡോക്ടർ എന്ന് ഭയങ്കര സീരിയസ് ആണല്ലോ. നീ എന്തേ നോക്കുന്നേ? ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ടായി. ഈ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? ചേട്ടാ, ഈ അന്ന എന്ന് പറയുന്ന സ്ത്രീ ഇവിടെയാണോ താമസിക്കുന്നത്? ഒരു മിണ്ടാൻ വയ്യാത്ത കുട്ടിയൊക്കെ ഉള്ള പതിനാറാമത്താന്ന് തോന്നുന്നു. സ്റ്റെപ്പ് കയറി മേളിലോട്ട് ചെല്ലുമ്പോൾ ഇടതുവശത്ത്. പക്ഷെ അവരവിടെ ഇല്ല, പുറത്തേക്ക് പോയിരിക്കുക. എപ്പോൾ വരുമെന്ന് വല്ലതും പറഞ്ഞോ? ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക്. ആന ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. ഖത്തറിലായിരുന്നു സ്കൂളിങ്ങൊക്കെ. ഞങ്ങളുടെ പപ്പയും മമ്മിയും തമ്മിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഹൈസ്കൂളൊക്കെ ആയപ്പോഴേക്കും അമ്മമ്മയുടെ കൂടെ നിൽക്കാൻ വിട്ടു. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വല്ലതും ഉണ്ടായിരുന്നോ? സ്പെസിഫിക് ആയി ഒന്നുമില്ല. ഷീ വാസ് നെവർ ആൻ ഇൻട്രോവേർട്ട്, ബട്ട് ദെൻ ഷീ ഓൾവേസ് കെപ്റ്റ് എ ഡിസ്റ്റൻസ്. അതിപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ഇവാഞ്ചലിന മധുരയിലാണ് ആന ബിടെക്കിന് പഠിച്ചത്. ഒരു ദിവസം ലീവിന് വന്നപ്പോൾ പറഞ്ഞു പ്രഗ്നൻ്റ് ആണെന്ന്. മമ്മിയൊക്കെ വന്നു, ഭയങ്കര ഇഷ്യൂസൊക്കെ ആയി. ആരാ എന്താണെന്നും പറഞ്ഞേ ഇല്ല. മുറിക്കാത്ത അങ്ങനെ ഇരിക്കും. She was kind of stubborn to have the child. കുട്ടിയുടെ ദേഹത്തെ മാർക്കുകൾ കാണിക്കാനാണ് എൻ്റെ അടുത്ത് വന്നത്. അത്ര പെട്ടെന്ന് എങ്ങനെ? അന്ന് രാത്രി വരെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവളുടെ മുഖത്ത്. ഞാൻ ബൈ ചാൻസ് ആണ് കുട്ടിയുടെ ഫോട്ടോസ് കണ്ടത്. ആൻഡ് ദാറ്റ് വാസ് ഓഫ് എ ബാറ്റേർഡ് ചൈൽഡ്. എന്ന് വെച്ചാൽ പാരൻസ് ആർ ട്രൈങ് ടു ഹാം ദെയർ ഓൺ കിഡ്സ്, സംടൈംസ് ടു ആൻ എക്സ്റ്റെൻഡ് ടു കിൽ ദ ചൈൽഡ്. ഇത്തരം അറ്റംസിൽ യൂഷ്വലി ക്ഷതം സംഭവിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ കുട്ടിക്കും സംഭവിച്ചിട്ടുള്ളത്. കഴുത്തിൽ, വാരിയിലിൻ്റെ ഭാഗങ്ങളിൽ, വായുടെ വശങ്ങളിൽ. പക്ഷെ അന്ന എൻ്റെ അടുത്ത് പറഞ്ഞത് വേറൊരു കഥയാണ്. ആ ഫ്ലാറ്റിൽ എന്തോ ആത്മാവുണ്ടെന്നോ അത് അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നെന്നോ ഈ കഥകളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അടുത്ത വീട്ടിലെ ഏതോ സ്ത്രീയാണ്. ഒരു സംശയം തോന്നിയാണ് ഞങ്ങൾ അവിടെ അന്വേഷിക്കാൻ പോയത്. അത് സാരമില്ല. അവരുടെ ഓപ്പോസിറ്റ് അന്ന എന്ന പേരുള്ള വേറൊരാൾ താമസിക്കുന്നില്ലേ? ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന അവരെ കണ്ടാലും മതി. അങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കുന്നതായിട്ട് അറിയില്ല. കൊറേ നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ പറഞ്ഞത്. ഈ പറയപ്പെടുന്ന സ്ത്രീ താമസിച്ചിരുന്ന ഫ്ലാറ്റ് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുകയാണ് എന്നാണ്. അതുകൊണ്ടാണ് അത്യാവശ്യമായിട്ട് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഹലോ. ഇവാഞ്ചലിന ഉണ്ടായ പിന്നെ ആനയ്ക്കൊരു തരം പാരനോയിയായിരുന്നു. എൻ്റെ വൈഫും അമ്മയൊക്കെ കുട്ടിയെ ഉപദ്രവിക്കുന്നു പറഞ്ഞ് ആകെ ബഹളമായി. അങ്ങനെയാണ് മാറി താമസിച്ചത്. എങ്ങോട്ടായ എന്താണെന്നും ഒരു വിവരമില്ലായിരുന്നു. ഒരു ദിവസം എനിക്കൊരു ടെക്സ്റ്റ് വന്നു സെയിങ് ഓൾ ഷീ വാണ്ടഡ് വാസ് സേവ് ദ ചൈൽഡ്. Bye.
ഇവിടെ അല്ലാതെ നിൽക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. Why don't you try talking to her? Waiting for you this whole time.